നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. കേരള PSC വഴിയാണ് കാംകോ അഥവാ കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് നിയമനം നടത്തുന്നത്. ഇതാണ് കേരള PSC 15/9/2020 സെപ്റ്റംബർ 15 പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന അനുസരിച്ച് കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇലക്ട്രീഷ്യൻ എന്നൊരു പോസ്റ്റിലേക്കാണ് നിയമനം നടത്തുന്നത്. ഒരു വേക്കൻസിയാണുള്ളത്. ഈ ഒരു വേക്കൻസി, ഈ ഒരു ജോബിന് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 8530 രൂപ മുതൽ 16090 രൂപ വരെ ആയിരിക്കും. മാത്രമല്ല ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഒക്ടോബർ 21. അപ്പോൾ ഒക്ടോബർ 21 മുൻപ് തന്നെ കേരള PSCയിൽ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവർ അവരുടെ പ്രൊഫൈൽ കയറി, ഈ ഒരു ഇതിൽ പറയുന്ന യോഗ്യത ഉള്ളവർ അവരവരുടെ പ്രൊഫൈലിൽ കയറി ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാറ്റഗറി നമ്പർ 100/2020. നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ എത്തരത്തിലായിരിക്കും അപ്പോയിൻമെൻ്റ് എന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു പ്രൊബേഷൻ പീരീഡ് എല്ലാം ഇതിലുണ്ട്, അതിൻ്റെ ഒരു ട്രെയിനിങ് പീരീഡ് എല്ലാം ഇതിലുണ്ട്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൽ നൽകിയിട്ടുണ്ട്. 2 വർഷത്തെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരിക്കും, അതിന് ശേഷമായിരിക്കും ആ ഒരു സ്ഥിരപ്പെടുത്തൽ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു കാര്യത്തിൽ ഈ ഒരു സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ വേണ്ട ഏജ് ലിമിറ്റ് 18-36 വയസ്സിനും ഇടയിലുള്ള 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. SC ST കാൻഡിഡേറ്റ്സിന് ഗവൺമെൻറ് നോംസ് അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുമാണ് ഈ ഒരു സെക്ഷനിൽ പറയുന്നത്. താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ ഇതിന് വേണ്ട ക്വാളിഫിക്കേഷൻ അവർ പറഞ്ഞ ഇതാണ്. രണ്ട് ക്വാളിഫിക്കേഷനാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. SLC പാസ്സും അതോടൊപ്പം തന്നെ ITS സർട്ടിഫിക്കറ്റ്, അതായത് ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITS സർട്ടിഫിക്കറ്റും SLC പാസ്സും ഉള്ളവർക്ക് ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല വയർമാൻ്റെ ലൈസൻസ്, വാലിഡായിട്ട് ഒരു വയർമാൻ ലൈസൻസും ആവശ്യമായി പറയുന്നുണ്ട്. അപ്പോൾ SLCയും അതോടൊപ്പം തന്നെ, അതായത് SLC പാസ്സും അതോടൊപ്പം തന്നെ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITS സർട്ടിഫിക്കറ്റും ഒരു വാലിഡായിട്ടുള്ള വയർമാൻ ലൈസൻസും ഉള്ളവർക്ക് ഈ ഒരു ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കേരള PSC വഴിയാണ് നിയമനം. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേരള PSCയുടെ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ യൂസർ ID പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തതിന് ശേഷം ഈ ഒരു കാറ്റഗറി നമ്പറിൽ സെർച്ച് ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ യോഗ്യരായവരുടെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നൊരു ഓപ്ഷൻ കാണാം ഈ ഒരു കാറ്റഗറി നമ്പറിന് നേരെ. അപ്പോൾ അതിൽ പോയി നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ SSLC പാസ്സായവർക്കും അതോടൊപ്പം തന്നെ ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITS സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും, മാത്രമല്ല വയർമാൻ്റെ ലൈസൻസ് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 3 ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്തായാലും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. ഒരു വേക്കൻസിയേ ഉള്ളൂ എങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യുക. മാത്രമല്ല ഈ ഒരു ജോബിന് വേണ്ട ക്വാളിഫിക്കേഷനുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതുതന്നെ PSCക്ക് ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു വെബ്സൈറ്റിലേക്കുള്ള ലിങ്കും ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.